ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഐ ട്യൂട്ടർ. എല്ലാവർക്കും ഐ ട്യൂട്ടറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒരു പക്ഷേ അത്ര പരിചയമില്ലാത്ത ഒരു മുഖമായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അതിന് തന്നെ ഞാൻ ചെറുതായിട്ട് എന്നെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. എന്റെ പേര് ഷാഹിദ് റംസാൻ എന്നാണ്. സൈലത്തിലാണ് വർക്ക് ചെയ്യുന്നത്, മനസ്സാരുടെ കൂടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. സോ മക്കളെ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ്. ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. കൂടുതൽ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക. കൂടാതെ മറ്റൊരു ഉദ്ദേശം കൂടി എനിക്ക് പറയാനുണ്ട്. അതായത്, എനിക്ക് സ്വന്തമായിട്ടൊരു ചാനലുണ്ട്. ചാനലിന്റെ പേര് ഈസി മാത്സോൺ എന്നാണ് കേട്ടോ. അപ്പൊ ഈ ചാനൽ ആരും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പോയി കാണുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അത് തീർച്ചയായിട്ടും പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. സോ മക്കളെ, ഞാൻ നേരിട്ട് ഞാൻ കൂടുതൽ അതിന്റെ കാര്യങ്ങളിലേക്ക് ഒന്നും കടക്കുന്നില്ല. നേരിട്ട് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഈസി മാത്സ് എന്ന് പേര് തരാൻ കാരണം അതാട്ടോ. ഈസി ആയിട്ട് കണ്ട ഞാൻ വെറുതെ പറഞ്ഞതാണ്, കണ്ടെത്താൻ പറ്റുന്ന ഒരു ചോദ്യമാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പല കുട്ടികൾക്കും അറിയാത്ത ഒരു ഭാഗമാണ് അരിത്മെറ്റിക് പ്രോഗ്രഷൻ അഥവാ സമാന്തര ശ്രേണി എന്ന പാഠത്തിലെ ചില ഭാഗങ്ങൾ, പ്രത്യേകിച്ച് സം അഥവാ തുക എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ മൂന്ന് വേരിയൻസ് ആണ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം തന്നെ എക്സ് എൻ എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. എക്സ് എൻ എന്ന് പറഞ്ഞാൽ മലയാളം മീഡിയം കുട്ടികളോടാണെങ്കിൽ എണ്ണാം പദം എന്ന് പറയും, പൊതുരൂപം എന്ന് പറയും, ബീജഗണിത രീതി. ഈ മൂന്നാമത്തിൽ ഏത് പേര് വന്നാലും നിങ്ങൾ കണ്ടെത്തേണ്ടത് എക്സ് എൻ ആണ്. ഓക്കെ, ഇംഗ്ലീഷ് മീഡിയക്കാരോടാണെങ്കിൽ അതിന് നമ്മൾ എൻത് ടേം എന്ന് പറയാറുണ്ട്, ഓജിബ്രാക് ഫോം എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഓജിബ്രാക് ഫോം, എൻത് ടേം, ജനറൽ ടേം എന്ന് പറയാറുണ്ട്. മിക്കവാറും എൻത് ടേം എന്നായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവാം. ഓക്കെ, സോ ഇതിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഞാൻ അതിലേക്ക് ഒന്നും കടക്കുന്നില്ല. ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി ആണ്. പരീക്ഷയ്ക്ക് രണ്ട് രീതിയിലാണ് ഈ ഭാഗത്തും ചോദ്യം വരാം. ഒരു സമാന്തര ശ്രേണി അഥവാ അരിത്മെറ്റിക് പ്രോഗ്രഷന്റെ എൻത് ടേം 3n+4 ആണ്. ഇതിന്റെ കോമൺ ഡിഫറൻസ് എത്ര, ഫസ്റ്റ് ടേം എത്ര. ഇതുപോലെ ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ട്രിക്കാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. എപ്പോഴും എന്നിന്റെ കൂടെയുള്ള നമ്പർ ആണ് കോമൺ ഡിഫറൻസ് ആയിട്ട് വരാം. വേറൊരു മെത്തേഡും നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട, ഇത് മാത്രം ചെയ്താൽ മതി. ഓക്കെ, എപ്പോഴും ഈ നമ്പറുകൾ തമ്മിൽ, ഇപ്പൊ 3 ഉണ്ട് 4 ഉണ്ട്, ഇത് തമ്മിൽ ഇവിടെ പ്ലസ് ആണ്. സോ 3 + 4 അതാണ് അതിന്റെ ഫസ്റ്റ് ടേം വരിക. 3 + 4 7. വെരി സിമ്പിൾ ആയിട്ട് 2 മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞു. സാധാരണ രീതിയിൽ നിങ്ങൾ ചെയ്യേണ്ട രീതി എന്താന്ന് വെച്ചാൽ എക്സ് 1 കാണുക, എന്നിട്ട് എന്നിന് 1 കൊടുക്കുക, 3 + 4 = 7 കിട്ടും, ഫസ്റ്റ് ടൈം കിട്ടും. പിന്നെ എക്സ് 2 കാണുക, എന്നിന് 2 കൊടുത്താൽ കിട്ടും, 6 + 4 = 10 കിട്ടും. എന്നിട്ട് സെക്കൻഡ് ടേമിൽ ഫസ്റ്റ് ടൈം കുറയ്ക്കുക. അങ്ങനെയൊക്കെയാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. പക്ഷെ അതിനൊന്നും ആവശ്യമില്ല, എപ്പോഴും എന്നിന്റെ കൂടെ നോക്കി നോക്കുക, എന്നിന്റെ കൂടെയാണ് ഡി. സോ d = 3. അങ്ങനെ ഈസി ആയിട്ട് ചെയ്യാം. ഇത് തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്നതാണ് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്. ഇനി ഇവിടെ മൈനസ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് 3 - 4 = -1 ആണ്. ഐഡിയ തെറ്റാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. 5n - 2 ഡി എത്ര, എഫ് എത്ര. ഓക്കെ, ഇതൊരു ട്രിക്ക് ആയിട്ടാണ് നമ്മൾ പഠിച്ചത്. ഇതേപോലെ ട്രിക്കി ആയിട്ട് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് സമ്മ് തന്നിട്ട് അഥവാ തുക തന്നിട്ട് ചോദിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ 3n² + സമ്മിൽ എപ്പോഴും സ്ക്വയർ ഉണ്ടാവും കേട്ടോ. സമ്മിൽ എപ്പോഴും എന്തുണ്ടാവും, സ്ക്വയർ ഉണ്ടാവും. 3n² + 2n. ഓക്കെ, ഇത് ഏതോ ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ അഥവാ സമാന്തര ശ്രേണിയുടെ എന്താണ്, സമ്മാണ്. അങ്ങനെയാണെങ്കിലും നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം ഇതിന്റെ കോമൺ ഡിഫറൻസ് എത്ര എന്ന് ആദ്യം ചോദിക്കാറുണ്ട്, ഇതിന്റെ ഫസ്റ്റ് ടേം എത്ര എന്ന് ചോദിക്കാറുണ്ട്, ഇതിന്റെ ആദ്യത്തെ 10 പദങ്ങളുടെ തുക എത്ര എന്ന് ചോദിക്കാറുണ്ട്. അതിന്റെ സമ്മ ഓഫ് ഫസ്റ്റ് 10 നമ്പേഴ്സ് ഓഫ് ദി സീക്വൻസ് സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിനും ഒരു ട്രിക്ക് ഉണ്ട്, ഒരു പണിയില്ല മക്കളെ. ഇതിന്റെ കൂടെ ഏതാ നമ്പർ നോക്കാം. നേരത്തെ നമ്മൾ ഇവിടെ ഏതാണോ നമ്പർ അത് തന്നെയായിരുന്നു ഡി ആയിട്ട് എഴുതിയത്. അത് ജനറൽ ടേം ആണ് അഥവാ എൻത് ടേം ആണ്. എന്നാൽ ഇവിടെ തന്നത് സമ്മ ആണ് അഥവാ തുകയാണ്. അവിടെ ചെറിയൊരു മാറ്റം ഉണ്ട്, ഇവിടെ എത്രയാണോ അതിന്റെ ഡബിൾ ആണ് ഇവിടെ വരിക. 2 × 3 = 6. ഇതാണ് അതിന്റെ കോമൺ ഡിഫറൻസ്. സാധാരണ രീതിയിൽ നിങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണ്, എസ് 1 കാണും, അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും, 3 + 2 = 5 കിട്ടും. പിന്നെ എസ് 2 കാണും, അങ്ങനെ സെക്കൻഡ് ടേമിന്ന് 1 മാർക്ക് കുറച്ച് അങ്ങനെ കണ്ടുപിടിച്ച് എത്തുന്നതാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ മാർക്കാണ് ഞാൻ ഗ്യാരണ്ടി. ഇതിന് ശരിക്കൊരു ഇക്വേഷൻ ആണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ s n = പല ആൾക്കാർക്കും അറിയാണ്ടാവില്ല, ചില ആൾക്കാർക്കൊക്കെ അറിയാം. d/2n² + f - d/2 × n ഇതാണ് സമ്മ് കാണുന്ന മറ്റൊരു ഇക്വേഷൻ. ശരിക്കും ഇവിടെ കാണാൻ പറ്റും, എൻ സ്ക്വയറിന്റെ സ്ഥാനത്ത് d/2 ആണ്, ഡിന്റെ പകുതിയാണ് ഇവിടെ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഡി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അതിന്റെ ഇരട്ടി ആയിരിക്കും. ഓക്കെ, അങ്ങനെ ആ ഒരു മെത്തേഡ് എന്നാണ് ഈ ഒരു ഇക്വേഷൻ വരുന്നത്, ഈസി ആയിട്ട് വരുന്നത്. സോ സിമ്പിൾ ആണ് വിചാരിക്കുന്നു. ഫസ്റ്റ് ടൈം കാണാൻ വെരി സിമ്പിൾ ആണ്. എന്ത് ചെയ്താൽ മതി, ഇത് തമ്മിൽ സാധാ പോലെ 3 + 2 = 5 തന്നെയാണ്. ഓക്കെ, അങ്ങനെ അതിന്റെ ഫസ്റ്റ് ടേമും ഇതും കിട്ടി. ഇനി ഒരൊറ്റ ചോദ്യം കൂടിയാണ് നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളത്, ഇതിന്റെ ഫസ്റ്റ് 10 പദങ്ങളുടെ തുക കാണാൻ. ഒന്നുമില്ല, s 10, അതായത് എന്നിന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി, 10 കൊടുത്താൽ മതി. സോ ആൻസർ ഈസ് 3 × 10² + 2 × 10. ഇതുപോലെ ചോദ്യം വരികയാണ്, ഒരു 4 മാർക്കൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുക കേട്ടോ ഇതിൽ നിന്നും. സോ 10² = 100 ആണ്, 100 × 3 എന്ന് പറഞ്ഞാൽ 300 ആണ്. ഓക്കെ, +20, അതായത് 320 കിട്ടും. 4 മാർക്കിന്റെ ചോദ്യമാണ്, വെറും 3 സ്റ്റെപ്പാണ് നമ്മൾ ആൻസർ ചെയ്തത്. ചിലപ്പോൾ ഒരു 3 മാർക്കിനായിരിക്കാം, എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ഇതുപോലത്തെ ഒരു ചോദ്യം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എക്സ് എൻ തന്നാൽ ഈ മെത്തേഡ് ഇതാണ്,
എസ് എൻ തന്നാൽ ഇതാണ് മെത്തേഡ്. അപ്പൊ എല്ലാവർക്കും ഇന്ന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യേണ്ടതുണ്ട്. സോ ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനലും എന്റെ എസ് സി മാത്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ ഒറ്റ ക്വസ്റ്റ്യൻ കൂടി കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ കാണാം. 1+4+7+etc+100. ഓക്കെ, ഇതുപോലൊരു ക്വസ്റ്റ്യൻ കാണാം. എന്നിട്ട് ഇതിന്റെ സമ് കണ്ടെത്താൻ ചോദിക്കും. മക്കളെ, സമ്മ് കണ്ടെത്താൻ, അതാ തുക കണ്ടെത്താൻ വെരി സിമ്പിൾ ആണ്. എസ് എൻ ഈസ് ഈക്വൽ ടു n/2 × x1+xn ആണ്. അത് ആർക്കും സംശയമില്ലാത്തൊരു കാര്യമാണ് അല്ലെ. എക്സ് വണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ടേം ആണ്, ആദ്യ പദം എക്സ് വൺ. എക്സ് എൻ എന്ന് പറഞ്ഞാൽ അവസാന പദം, അതാ ലാസ്റ്റ് ടേം, അതും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആകെ കണ്ടെത്തേണ്ട എന്താണ്? ഈ എൻ ആണ്, അഥവാ ഈ സമാന്തര ശ്രേണിയിൽ ആകെ എത്ര പദങ്ങൾ ഉണ്ട്. ഓക്കെ, അതിന് നിങ്ങൾ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മാത്രം മതി. എക്സ് എൻ മൈനസ് എക്സ് വൺ ബൈ ഡി പ്ലസ് വൺ. ഈ ഒറ്റ സമവാക്യം പഠിച്ചു വെച്ചാൽ ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിൽ എത്ര പദങ്ങൾ ഉണ്ട് എന്ന് കാണാം. അത് എക്സാമിന് അങ്ങനെ തന്നെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, ഇപ്പൊ എത്ര പദങ്ങൾ ഉണ്ട് എന്ന് കാണാം. ഇപ്പൊ ലാസ്റ്റത്തെ പദം 100 ആണ്. സോ 100-ൽ നിന്നും 1 കുറയ്ക്കാം, അതായത് എക്സ് വൺ ബൈ പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് 3 ആണ് + 1. അപ്പൊ നമുക്ക് എന്ത് കിട്ടടാ? 99/3+1 കിട്ടും. സോ നമുക്ക് 33+1 കിട്ടും. ഇപ്പൊ എത്ര കിട്ടും? 34 കിട്ടും. ഓക്കെ, ഈ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിന് ആൻസർ ചെയ്യാം. അതായത് എസ് 34 ആണ്, അതായത് ഉത്തരം 34/2 × 1+100. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 34/2 എന്നാൽ 17 ആണ്. 17 × 101 ചെയ്യാം. ഇതിന് ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിമം എല്ലാ കൂട്ടുകാർക്കും അയച്ചു കൊടുക്കുക. ഈ ഒരു ചാനൽ നിങ്ങൾ എല്ലാവർക്കും പ്രൊമോട്ട് ചെയ്യുക. കൂടാതെ നമ്മുടെ ഈസി മാത്സ് നിങ്ങൾ മാക്സിമം പ്രൊമോട്ട് ചെയ്യുക. കൂടുതൽ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.